Hi friends, welcome back to my channel, Most Learning. In this is the class of Ganadangla. We are going to do a lot of work. Now, we are going to do a lot of work. If you want to subscribe to our channel, enable your friends, share, like, comment. We will do a class. Now, we are going to do a lot of അമ്മുവിൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? അച്ഛൻ കൊടുത്ത 175 രൂപ അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മുവിൻ്റെ കയ്യിൽ. അതിൽ നിന്ന് 156 രൂപ ശാസ്ത്ര മാസികൾക്ക് അടച്ചു. ബാക്കി എത്ര അമ്മുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്താനുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ 175 രൂപയായിരുന്നു അച്ഛൻ കൊടുത്തത്. അതിൽ നിന്ന് എന്ത് കുറക്കണം? ശാസ്ത്ര മാസികൾക്ക് കൊടുത്ത എമൗണ്ട് കുറക്കുക. 156 രൂപ ശാസ്ത്ര മാസികൾക്ക് കൊടുത്തു. എങ്ങനെ കുറക്കുക? ഓക്കെ, അഞ്ചിൽ നിന്ന് ആറ് കുറക്കുക. അഞ്ചിൽ നിന്ന് ആറ് കുറക്കാൻ പറ്റില്ല, എന്ത് കൊടുക്കണം? ഏഴിൽ നിന്ന് ഒന്ന് കടം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 കിട്ടും. 15 നിന്നും ആറ് കുറക്കണം. 15 നിന്നും ആറ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഏഴിൻ്റെ സ്ഥാനത്ത് എന്തേ ഉണ്ടാവുള്ളൂ? ആറേ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ ഒന്ന് കടം കൊടുത്തല്ലോ. ആറിൽ നിന്ന് അഞ്ച് കുറച്ച് എത്ര കിട്ടും? ഒന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് ഒരിക്കലും വലിയ സംഖ്യ കുറക്കാൻ പറ്റില്ല. വലിയ സംഖ്യ എന്നേ കുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കടം എടുത്തിട്ട് ക്രിയ ചെയ്യുക. ബാലൻസ് എത്ര എമൗണ്ടാ? 19. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പഠന സഹായ നിധി. അമ്മുവിൻ്റെ ക്ലാസ്സിലെ എല്ലാവരും പഠന സഹായ നിധിയിലേക്ക് സംഭാവന നൽകി. സംഭാവനയായി കിട്ടിയ 436 436 രൂപയിൽ 248 രൂപ ആൺകുട്ടികളുടേതാണ്. എങ്കിൽ പെൺകുട്ടികളുടെ വിഹിതം എത്ര എന്നാണ് അല്ലേ. ഇപ്പോൾ ടോട്ടൽ കിട്ടിയ വിഹിതത്തിൽ നിന്ന് ആൺകുട്ടികളുടെ വിഹിതം കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരുന്നു? ആറ്. ആറിൽ നിന്ന് എട്ട് കുറക്കാൻ പറ്റില്ല. നമ്മൾ മൂന്നിൽ നിന്ന് ഒന്ന് കടം എടുത്ത് കഴിഞ്ഞാൽ അവിടെ 16 കിട്ടും. 16 നിന്ന് എട്ട് കുറക്കുക. എട്ട് കഴിഞ്ഞിട്ട് 16 വരെ എണ്ണ. ഉത്തരം എത്ര കിട്ടുക? 8 കിട്ടും. അടുത്തത് മൂന്നല്ല അവിടെ ഉള്ളത്, കടം കൊടുത്തപ്പോൾ രണ്ടേ ഉള്ളൂ. രണ്ടിൽ നിന്ന് നാല് കുറക്കാൻ പറ്റില്ല, വീണ്ടും കടം എടുക്കണം. അപ്പോൾ 12 ആവും. 12 നിന്ന് നാല് കുറക്കുമ്പോൾ 8 കിട്ടും അല്ലേ. അപ്പോൾ ഇനി അവിടെ 4-ൻ്റെ സ്ഥാനത്ത്, 100-ൻ്റെ സ്ഥാനത്തുള്ള 4-ന് അവിടെ എത്രയേ ഉള്ളൂ? 4 ഇല്ല, 3 ഉള്ളൂ അല്ലേ. നമ്മൾ ഒന്ന് കടം കൊടുത്തു. 3 നിന്ന് 2 കുറക്കുമ്പോൾ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ പെൺകുട്ടികളുടെ വിഹിതം എത്രയാണ് കിട്ടുന്നത്? 188 ആണ്. കടമെടുത്ത് കുറക്കാൻ കൂട്ടുകാർ പഠിക്കണം. വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് കൂട്ടുകാർ നോക്കിയിട്ട് ഒരുപാട് കണക്കുകൾ ക്രിയകൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്രവർത്തനം 2 ആണ്. ക്രിയ ചെയ്യാമെന്നാണ്, ഒരുപാട് ക്രിയകൾ ചെയ്യാനുള്ള ഒരുപാട് സംഖ്യകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറക്കുക. ഒരിക്കലും ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാൻ പറ്റില്ല. അപ്പോൾ കടം കൊടുക്കണം, കടമെടുക്കണം. കടമെടുത്തിട്ട് ചെയ്ത് നോക്കുക. ഞാൻ മുമ്പ് ചെയ്ത കണക്ക് നോക്കിയിട്ട് അതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് കാണും, ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. മൂന്നാമത്തെ പ്രവർത്തനം പാറ്റേൺ പൂർത്തിയാക്കുക എന്നാണ്. പാറ്റേൺ പൂർത്തിയാക്കുന്ന 4 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. 650, 625, 600 അല്ലേ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? 25 25 കുറച്ച് പോവുക ചെയ്യുന്നത് അല്ലേ. 600-ൽ നിന്ന് 25 കുറക്കണം. അതെങ്ങനെ കിട്ടിയത്? ആ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കിട്ടുക? ഒന്നാമത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറച്ച് നോക്കുക. 650-ൽ നിന്ന് 625 കുറക്കുമ്പോൾ 25 കിട്ടും. അപ്പോൾ നമുക്ക് ഡിഫറൻസ്, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. 25. ആ 25 ഓരോ സംഖ്യയിൽ നിന്ന് കുറച്ച് പോവുക. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 600-ൽ നിന്ന് 25 കുറച്ചാൽ മതി. 600-ൽ നിന്ന് 25 കുറച്ചാൽ എത്ര കിട്ടും? 575 ആണ് കിട്ടുക അല്ലേ. 575-ൽ നിന്ന് വീണ്ടും 25 കുറക്കണം. അപ്പോൾ എത്ര കിട്ടും? 550 കിട്ടും. 550-ൽ നിന്ന് വീണ്ടും 25 കുറച്ച് എത്ര കിട്ടും? 525 കിട്ടും. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ 5 വീതമാണ് കുറച്ച് പോകുന്നത്. രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറച്ചൊക്കെയാണ് ഡിഫറൻസ്. 5 ആണ് കിട്ടുക. 5 വീതം കുറച്ചിട്ടുള്ള സംഖ്യകളിലൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തത് 20 വീതമാണ് കുറച്ച് പോകുന്നത്. ആ സംഖ്യയും ഞാൻ എഴുതിയിട്ടുണ്ട്, കൂട്ടുകാരെ നോക്കിയിട്ട് എഴുതുക. നാലാമത്തെ 15 വീതമാണ് കുറച്ച് പോകുന്നത്. ഓരോ സംഖ്യയിൽ നിന്നും 15 വീതം കുറച്ചിട്ടുള്ള സംഖ്യ ഞാൻ എഴുതിയിട്ടുണ്ട്, കൂട്ടുകാർ കറക്റ്റ് കുറച്ച് നോക്കിയിട്ട് എഴുതി ചേർക്കും. അടുത്തെന്തായിരുന്നു? ചങ്ങല പൂർത്തിയാക്കാമോ അല്ലേ. 2 സംഖ്യയിൽ നിന്ന് ഒന്ന് കുറക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും. 598-ൽ നിന്ന് 369 കുറച്ചപ്പോൾ 229 കിട്ടി ചങ്ങലായി. 369-ൽ നിന്ന് 227 കുറച്ചപ്പോൾ 142 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 229-ൽ നിന്ന് 142 കുറച്ചുള്ള ഉത്തരം നമ്മളിവിടെ ചേർത്ത് കൊടുക്കണ്ടേ. കൂട്ടുകാർ കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക.
അടുത്ത പ്രവർത്തനം എന്തായിരുന്നു? വ്യത്യാസം എഴുതാം. നടുവിലെ സംഖ്യ 245 വ്യത്യാസമായി കിട്ടുന്ന രീതിയിൽ ചക്രത്തിലെ എല്ലാ സംഖ്യകളും എഴുതുക. എന്തായിരുന്നു? ആ ഡാഷ് ഇട്ട കളത്തിൽ ഒരു സംഖ്യയും 270 ആ സംഖ്യയിൽ നിന്ന് 270 കുറയ്ക്കുകയാണെങ്കിൽ അഥവാ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എത്ര കിട്ടണം? 245 കിട്ടണം. എങ്കിലേ അത് ആ ചക്രം പൂർത്തിയാവുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ആ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 245 പ്ലസ് 270 കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ ഒരു ആൻസർ കിട്ടും. എത്ര കിട്ടും? 515 കിട്ടും. ഓക്കെ, 515 നിന്ന് 270 കുറച്ച് എത്ര കിട്ടും? 245 കിട്ടുമല്ലോ. വ്യത്യാസമായിട്ട് എത്ര കിട്ടണം? 245 കിട്ടണം എന്നാണ് ഇവിടെ ചോദ്യത്തിലുള്ളത്. അപ്പൊ നമുക്ക് ആ വ്യത്യാസം കിട്ടാന് അഥവാ ആ ഡാഷ് ഇട്ട ഭാഗത്തിൽ ആൻസർ കിട്ടാന് 245നോട് കൂട്ടിയിട്ട് 270 ആഡ് ചെയ്താൽ മതി. ഓക്കെ, ആഡ് ചെയ്ത ഒരു ആൻസർ കിട്ടും. ആ അങ്ങനെ എഴുതിയിട്ട് ആൻസറുകളൊക്കെ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പം 245നോട് കൂട്ടിയിട്ട് 510 ആഡ് ചെയ്ത ആ ഡാഷ് ഇട്ട ഭാഗത്ത് ഒരു ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ 510 നിന്ന് ആ നമുക്ക് കിട്ടിയ ആൻസർ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ 245 ആൻസർ കിട്ടണം. വ്യത്യാസമായിട്ട് എന്ത് കിട്ടണം എന്ന് പറയുന്നത് 245 കിട്ടണം എന്നാണ്. അപ്പോൾ 245നോട് കൂടി 345 കൂട്ടുക. നെക്സ്റ്റ് 245നോട് കൂട്ടിയിട്ട് 295 കൂട്ടുക. അങ്ങനെ കൂട്ടിപ്പോവുക. ഓക്കെ, അങ്ങനെ കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിൽ നിന്ന് അവിടെ കൊടുത്ത ആൻസർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 245 ആൻസർ കിട്ടണം.